ഒരു കഥയുമായിട്ടാണ് ഈ എപ്പിസോഡിൽ വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, കഥകളും ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്, കുറെ പുസ്തകങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു യുദ്ധം എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം കൂടിയാണ് ഈ കഥ നടത്തുന്നത്. അതായത് ഇപ്പോൾ ഈ ഗസയിലൊക്കെ പലസ്തീനിലൊക്കെ അധിനിവേശം നടക്കുന്ന ഒരു സമയമാണ്. നമുക്കൊക്കെ അറിയാം, 400,000+ ആളുകളെ കൊന്നുതള്ളി. എന്താണ് അതുകൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടായത്? നമുക്കറിയാം, ഒരു നേട്ടമില്ലെങ്കിലും ആളുകളെ കൊന്ന് രസിക്കുക എന്നുള്ള ഒരു ഭാഗമാണെന്നാണ് അത് സംശയിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് എതിരഭിപ്രായമുള്ള ആളുകളുണ്ടാവും, അത് നമുക്ക് ആ വിഷയത്തിലേക്ക് തൽക്കാലം കൂടുതൽ പോകുന്നില്ല. പക്ഷെ യുദ്ധം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഇറാഖിലെ യുദ്ധത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇറാഖ് യുദ്ധകാലത്ത് എഴുതിയിട്ടുള്ള ഒരു കഥയാണത്. അത് ദേശാഭിമാനി വാരികയിൽ അത് വലിയ പ്രാധാന്യത്തോടെ അന്ന് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടാളക്കാരൻ്റെ കാമുകി എന്നാണ് കഥയുടെ പേര്. ഇറാഖിലെ യുദ്ധമുഖത്തേക്ക് ഇങ്ങനെയൊരു നിയമനം, അതും ഇത്ര പെട്ടെന്ന്, തീരെ പ്രതീക്ഷിച്ചതല്ല. സദ്ദാം ഹുസൈനെതിരെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ പേര് പറഞ്ഞ് ജോർജ് ബുഷ് യുദ്ധം നയിക്കുന്ന കാലം. ഹെലേനയോടൊപ്പം സൂസനും ലിസിയും ഉണ്ടായിരുന്നു മലയാളികളായിട്ട്. കുമരകത്തെ വീട്ടിൽ അപ്പനെ വിളിച്ചപ്പോൾ പാതിരാത്രിയായിരുന്നു. ആളല്പം മിനുങ്ങിയ മട്ടാണ്. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങും. പിന്നെ കുറെ ഉപദേശങ്ങളും. എടി ഹെലേന, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, ഈ പട്ടാളത്തിലെ നഴ്സ് പണിയൊന്നും ഒക്കെ വലിയ റിസ്ക് ആണെന്ന്. അപ്പനെന്താ, അപ്പനും പട്ടാളക്കാരനായിരുന്നില്ലേ. കാർഗിൽ യുദ്ധത്തെക്കുറിച്ചും ചൈനയുമായുണ്ടായ അതിർത്തി യുദ്ധത്തെക്കുറിച്ചും ഒക്കെ അപ്പൻ പറഞ്ഞ വീരകഥകൾ. ആ അതുകൂട്ടെ, അപ്പന് അവിടെ ഇരുന്നാൽ കുമരകത്തെ കായലിൽ രാത്രിയിൽ പോകുന്ന ദീപാലങ്കൃതമായ കെട്ടുവള്ളങ്ങൾ കാണാമോ? എന്ത് മനോഹരമായിരിക്കും ആ കാഴ്ച അല്ലേ അപ്പ? മോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിവാഹം ആർഭാടമായി നടത്തണം, ഹണിമൂൺ കെട്ടുവള്ളത്തിൽ. ഈ അപ്പനെന്താ അർദ്ധരാത്രി? എന്താടി നീ അവിടെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ക്ലീൻ ഷേവ് ചെയ്ത് ഹോളിവുഡ് സിനിമാ സ്റ്റാറിൻ്റെ മുഖമുള്ള ആ ചെറുപ്പക്കാരൻ പട്ടാള ഓഫീസറെ കുറിച്ച് അപ്പനോട് പറയാൻ പലതവണ ഹെലേനയുടെ മനസ്സ് വെമ്പിയതാണ്. ഹെലേന ഫ്രാങ്കോ, അപ്പൻ ഫ്രാങ്കോയുടെ എന്നോട് പറയാൻ പലതവണ ഹെലേനയുടെ മനസ്സ് വെമ്പിയതാണ്. തെല്ല് ആശങ്കയുള്ളതുകൊണ്ട് അത് പറയാൻ കഴിഞ്ഞില്ല. ഇറാഖ് എങ്ങനെയുള്ള രാജ്യമായിരിക്കും? പൂർണ്ണമായും മരുഭൂമിയല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇന്തപ്പനകൾ, ബേർ എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഇലന്തപ്പഴം പോലുള്ള ഒരു പഴമാണത്. അത്തിപ്പഴം തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ, പിന്നെ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഒട്ടുമുക്കാലും കൃഷികളും. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ രണ്ട് സമൃദ്ധമായ നദികളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പഴയ ബാബിലോൺ സംസ്കൃതിയുടെ ഈറ്റില്ലം. വായിച്ചു പഠിച്ചതിലുപരി സൂസന്റെ യാത്രാവിവരണം, സൂസൻ രണ്ടു തവണ മിലിറ്ററിയോടൊപ്പം സന്ദർശിച്ചിട്ടുണ്ട്. ഇലിനോയിസിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് വിവാഹം നടത്താമെന്ന് ഡഗ്ലസിന്റെ അഭിപ്രായം. ഡഗ്ലസ് പീറ്റേഴ്സൺ ഇലിനോയിസിലാണ് പഠിച്ചതും വളർന്നതും. ടെസ്റ്റ് എഴുതി ആർമിയിൽ ക്യാപ്റ്റൻ റാങ്കിൽ നിയമനം ലഭിച്ചു. ഹെലേന ഒരിക്കൽ ചോദിച്ചു, ഈ അർണോൾഡിനെ പോലെ ഒക്കെ പോലെ ഡഗ്ലസിന് സിനിമയിൽ ചേരാമായിരുന്നില്ലേ? ഓ നല്ല കൺസെപ്റ്റ്, എന്നാൽ പിന്നെ നിനക്കൊന്നും എന്നെ കണി കാണാൻ കിട്ടിയെന്ന് വരില്ല. എന്നെ അത്രയ്ക്കിഷ്ടമാണോ? സത്യമാണോ? സത്യം, 100 വോട്ടാണ് സത്യം. ഹെലേനെ എനിക്ക് ജീവനാണ്. എന്നാ ഞങ്ങളുടെ കുമരകത്തേക്ക് വരുന്നത്? വിവാഹം അവിടെ വെച്ചാകാം. പറഞ്ഞില്ലേ, ഇല്ലിനോയിസിലെ ഏതെങ്കിലും പള്ളി, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അതാണ് ഇഷ്ടം. എൻ്റെ ഒരിഷ്ടത്തിനും അവർ എതിര് നിൽക്കാറില്ല. അവർക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. നമുക്ക് ഹെലേനയുടെ നാട്ടിൽ വെച്ച് ആളുകളെയൊക്കെ ക്ഷണിച്ച് നല്ല വിവാഹ പാർട്ടി നടത്താം. എന്താ ഒരേ ഓക്കെ, ഡഗ്ലസിൻ്റെ ഇഷ്ടം. ഹെലേന നല്ല കുട്ടിയാണ്. ഏയ്, ഞാൻ അത്രയ്ക്ക് നല്ല കുട്ടിയൊന്നും അല്ല കേട്ടോ. കണ്ടാലും തോന്നുന്നു. എത്ര പെട്ടെന്നാണ് അവൻ ചുണ്ടോട് ചുണ്ടോട് ചേർത്ത് ആർത്തിയോടെയുള്ള ചുംബനം ഒരു നിമിഷത്തേക്ക് ലയിച്ചു പോയി. പിന്നെ വലിയ തള്ളി മാറ്റി ചെറിയ നൗക തടാകത്തിലൂടെ ഒഴുകുകയായിരുന്നു സൂര്യൻ്റെ പൊൻവിളിച്ചം. അസ്തമയം വിളിച്ചോതുന്നു. തടാകത്തിലെ കുഞ്ഞോളകളിൽ പൊൻകസുകളിൽ ഒഴിയുന്നു. കരയിൽ സമൃദ്ധമായി വർണ്ണങ്ങൾ ചാലിച്ച മാപ്പിൾ മരങ്ങൾ. വൻ
വല്ലപ്പോഴും ബോട്ടിങ്ങിന് പോകാറുണ്ടെങ്കിലും ഡഗ്ലസിനൊപ്പം അവൻ്റെ മുറിയിൽ ഇതുവരെ പോയിട്ടില്ല. പലതവണ അവൻ ക്ഷണിച്ചതാണ്. ഒരു വർഷത്തെ പഴക്കം പ്രണയത്തിനുണ്ടെങ്കിലും ഈ പട്ടാളക്കാരൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതും അമേരിക്കനിൽ അമേരിക്കക്കാരൻ. അവരുടെയൊക്കെ മൂല്യബോധം മലയാളികളുടെ കാഴ്ചപ്പാടിൽ നിന്നും വിഭിന്നമല്ലേ? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൻ അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു കൊള്ളൂ. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മച്ചി മരിച്ചതാണ്. പിന്നെ അപ്പനും അമ്മയുമൊക്കെ അപ്പൻ തന്നെ. ഡഗ്ലസിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ വളരെ ഡീസൻ്റാണ്. മദ്യം കഴിക്കുന്നതൊക്കെ വല്ല പാർട്ടിക്കോ മറ്റോ മാത്രം. ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കൂടുതലും പേർ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകൾ. ലക്ഷ്യബോധമില്ലാത്ത യുവജനത, അവർക്കിനിയും അതിൽ നിന്ന് മോചനമില്ല. ഇല്ലിനോയ്സിലെ ലേക്ക് ഫോറസ്റ്റാണ് അവൻ്റെ മമ്മയുടെ ജന്മസ്ഥലം. അച്ഛൻ്റെ സ്ഥലം ചിക്കാഗോയാണ്. ഇറാഖിലെ ഉംകസറിനടുത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങളിൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങും ഉഗ്രസ്ഫോടനങ്ങളും അഗ്നിഗോളങ്ങളും മാത്രം. കൂട്ടവിലാപങ്ങൾ, ആംബുലൻസുകളുടെ നെട്ടോട്ടം, പട്ടാള കവചിത വാഹനങ്ങളുടെ പരക്കം പാച്ചിൽ. ഈ പട്ടാള വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ എൻ്റെ ഡഗ്ലസും ഉണ്ടായിരിക്കും, ഹെലേന വിചാരിച്ചു. അവൻ ജീവൻ പണയം വെച്ചുള്ള അവൻ്റെ ദിനരാത്രങ്ങൾ. രാപ്പകളില്ലാതെ യുദ്ധഭൂമിയിൽ കിടന്നുറങ്ങുന്ന ടെൻഡുകൾക്കകത്തും സമാധാനം കാണില്ല. കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ അവരെ തകർത്ത് ഒരു ചാവേറിൻ്റെ ശക്തമായ കടന്നാക്രമണം, അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ട്രക്ക്. കഴിഞ്ഞ ദിവസമാണ് ഒരു ട്രക്ക് സെക്യൂരിറ്റി ബാരിക്കേഡുകളെല്ലാം ഇടിച്ചു തകർത്ത് ക്യാമ്പ് ആക്രമിച്ചത്. 40-ലധികം പട്ടാളക്കാരുടെ ജീവൻ പൊലിഞ്ഞു. അധികവും അമേരിക്കൻ ഭടന്മാർ. നാറ്റോ സഖ്യകക്ഷികളുടെ ഭടന്മാരും ഉണ്ടായിരുന്നു. ഇറാഖി ഭടന്മാർക്ക് ജീവഹാനി സംഭവിക്കുന്നതും അംഗവൈകല്യം സംഭവിക്കുന്നതിനും കൈയും കണക്കുമില്ല. ആർക്കു വേണ്ടിയാണ് യുദ്ധം? ജോർജ് ബുഷിന് വേണ്ടിയോ? അതോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സീനിയർ ബുഷിൻ്റെ രക്തദാഹം തീർക്കാനോ? ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനോടുള്ള സീനിയർ ബുഷിൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനാണോ? എന്തായാലും സീനിയർ ബുഷിന് കഴിയാതെ പോയ ദൗത്യം ജൂനിയർ ബുഷായ ജോർജ് ബുഷ് ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ ലോകക്രമത്തിൻ്റെ തന്നെ ഗതി മാറി. യുദ്ധം ലോക സാമ്പത്തിക തകർച്ചയിലേക്ക് തന്നെ വഴിതെളിച്ചു. മൊബൈൽ ഫോൺ ചിലച്ചു, ചിറകു കരിഞ്ഞ പക്ഷിയുടെ രോദനം പോലെ. ഹലോ ഹെലേന, ഇത് ഞാനാ ഡഗ്ലസ്. ഈ യുദ്ധഭൂമിയിൽ ഞാനുമുണ്ട്. ഇത് അനിവാര്യതയാണ്. ഇവിടെ വെച്ച് നമുക്ക് ബന്ധപ്പെടാനാകുമെന്ന് സ്വപ്നേബി വിചാരിച്ചതല്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിരസിക്കാമായിരുന്നില്ലേ? ഡഗ്ലസ് എൻ്റെ പൊന്നെ, ഞാനും കരുതിയില്ല ഈ യുദ്ധഭൂമിയിൽ നമ്മുടെ പ്രണയം പോവണമെന്ന്. നിനക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ? എങ്കിൽ എഫിൽ വാ. ഇപ്പോൾ കഴിയില്ല ഹെലേന, ഞാൻ ഫ്രീ ആകുമ്പോൾ വരാം. ആട്ടെ, നീ എവിടെയാ? ഉംകസറിലെ പട്ടാള ആശുപത്രിയിൽ വരുമോ? വരാം. മറക്കുമോ? ഇല്ല, തീർച്ച. ഡഗ്ലസിൻ്റെ വരവിനായി ആ സുന്ദരമുഖം ഒന്ന് കാണാനായി ഹെലേന ആശുപത്രിയിൽ വരാന്തയിൽ കാത്തു നിന്നു. യൂണിഫോം ഒടിഞ്ഞു വന്ന പട്ടാളക്കാർക്കിടയിൽ നിന്നും ഡഗ്ലസിൻ്റെ മുഖം കണ്ടില്ല. യുദ്ധത്തിനിടയിൽ പരിക്കേറ്റ വടന്മാരെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നിരുന്നു. 3 ദിനരാത്രങ്ങൾ കടന്നുപോയി. ഇനി അവന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ജീവൻ പണയം വെച്ച് ഉള്ള കളിയാണ് ഞാണിന്മേൽ കളി. ഡഗ്ലസിനു വേണ്ടി ഒരു ജോഡി സ്യൂട്ട് അവൾ വാങ്ങിച്ചു വെച്ചിരുന്നു. മുന്തിയ സ്യൂട്ടാണ്, പിയറിക്കാടിൻ ഗ്രേ കളറിൽ, കറുപ്പ് വരകളോട് കൂടിയത്. വിവാഹം കഴിഞ്ഞ ഉടനെ യാത്രയിൽ ധരിക്കാൻ. കൂടാതെ രത്നങ്ങൾ പതിച്ച ഒരു വാച്ചും അവന് വേണ്ടി വാങ്ങിവെച്ചിരുന്നു. യുദ്ധം കുടുംബിരി കൊണ്ടുകയാണ്. പട്ടാളക്കാർ തലങ്ങും വിലങ്ങും പായുന്നു. ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കപ്പെടുന്നു. യുദ്ധവിമാനങ്ങൾ നിഴൽ വീഴ്ത്തി പറക്കുന്നത് ഭീമാകാരമായ കാഴ്ച തന്നെ. ഇന്തപ്പനകൾക്കിടയിൽ ഭീതി പൂണ്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒട്ടകങ്ങൾ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ച. ആപത്തുകളിൽ അവ ഓടി രക്ഷപ്പെടാറില്ല. ശരീരമാസങ്ങളും പിന്തുരുകിയ ഒരു ചെറുപ്പക്കാരൻ അട്ടഹസിച്ചുകൊണ്ട് ഓടി വന്നു. അവൻ്റെ പട്ടാള യൂണിഫോം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. അവശേഷിച്ച ഭാഗം ശരീരത്തോട് ഒട്ടി നിൽക്കുന്നു. ദേഹമാസകലം രക്തം വാർന്നൊഴുകുന്നു. കയ്യിലെ തൂക്ക് ഉയർത്തി പിടിച്ച് കീഴുന്നു. ഹേയ് ബ്രദേഴ്സ്, എന്നെ ഒന്ന് കൊന്നുതരൂ.
നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇതാ എൻ്റെ തോക്കുപയോഗിച്ചുള്ളൂ. ചുവന്ന രൂപിയായ ചെറുപ്പക്കാരൻ്റെ പശ്ചാത്തലത്തിൽ ആകാശം നോക്കി നിൽക്കുന്ന ചുവപ്പും വെള്ളയും കറുപ്പും ഒട്ടകങ്ങളും പുറകിൽ ബോംബ് വർഷിക്കുന്ന യുദ്ധവിമാനങ്ങളും അഗ്നിഗോളങ്ങളായി മാറിയ കെട്ടിടങ്ങളും പ്രത്യേക ഭേദകമായ കാഴ്ച തന്നെ. എൻ്റെ ഡഗ്ലസ്, ഈ യുദ്ധഭൂമിയിൽ നീ എങ്ങനെ അതിജീവിക്കും? ഹെലീന വിലപിച്ചുകൊണ്ടിരുന്നു. ലിസി അവളെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ലിസിയുടെ ഭാഷ അവൾക്ക് തികച്ചും അജ്ഞാതമായിരുന്നു. സാഹിത്യകാരിയായ ഇല്ലിനോയിസിലെ കൂട്ടുകാരിക്ക് അപ്പോൾ അവൾ ഇമെയിൽ സന്ദേശം അയച്ചു. ഡോണ, ഇറാഖ് കത്തിയിരിക്കുകയാണ്. എൻ്റെ പ്രാണനാഥൻ യുദ്ധമുഖത്താണ്. അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നും അറിയില്ല. ഡോണയുടെ മറുപടി വന്നു. ഹെലീന, നീ നീതിയുടെ ഭാഗത്താണ്. ഒരു ജനതയുടെ അവരുടെ രാജ്യത്ത് ചെന്ന് ആക്രമിക്കുന്നത് ശരിയാണോ? ഡോണ, പട്ടാളക്കാരന് തെറ്റും ശരിയുമില്ല. അവൻ്റെ സീനിയർ ഓഫീസറുടെ നിർദ്ദേശം മാത്രമാണ് അവൻ്റെ ശരി. എനിക്കറിയാം ഈ യുദ്ധത്തിൻ്റെ കാതലായ വശത്തെക്കുറിച്ച്. പക്ഷേ വെറും ഒരു ക്യാപ്റ്റനായ ഡഗ്ലസിന് എന്ത് ചെയ്യാനാകും? രക്തകുതിയന്മാരായ സ്റ്റേറ്റ്സിലെ ഒരു വിഭാഗം സമ്പന്നർക്ക് മുന്നിൽ ഇവർക്ക് എങ്ങനെ പ്രതിഷേധിക്കാനാകും? പട്ടാളക്കാരുടെ ഭാര്യമാരുടെ സമരം നടക്കുകയാണ് ചിക്കാഗോയിൽ. ഞങ്ങൾക്ക് യുദ്ധം വേണ്ട. ഭർത്താക്കന്മാരെ യുദ്ധമുഖത്തു നിന്ന് തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് യുവതികൾ ആവശ്യപ്പെടുന്നത്. ഈ സമരങ്ങളൊക്കെ മിക്കവാറും അടിച്ചമർത്തും. ധോണയുടെ സന്ദേശത്തിന് ശേഷം നെറ്റ് കണക്ഷൻ സ്ലോ ആയി. ക്രമേണ ബന്ധം വിച്ഛേദിപ്പിക്കപ്പെട്ടു. ഇത് നാലാം തവണയാണ് ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. മുറിയിൽ തനിച്ചായിരുന്നു. സൂസൻ എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങിയതാണ്. വാതിലിൽ മുട്ടുകിട്ടു. തുറക്കാൻ ആദ്യം മടിച്ചു. ആരാ? ദിസ് ഇസ് മീ, ഡഗ്ലസ്. ഹെലീന, മൈ ഡിയർ, വാതിൽ തുറക്കൂ. അവൻ്റെ മാസ്മരിക ശബ്ദത്തിൽ മനസ്സ് തീരുമാനിക്കുന്നതിന് മുൻപ് കൈകൾ കഥകിൻ്റെ ലീവർ നീക്കി. വന്ന പാടെ വാതിലടച്ച് അവൻ കെട്ടിപ്പുണർന്നു. ഹെലീനയും ചെറുപ്പക്കാരനായ ക്യാപ്റ്റൻ ഡഗ്ലസും തനിച്ചാണ്. അവൻ്റെ ക്ലീൻ ഷേവ് ചെയ്ത മുഖം, സുന്ദരമായ മുഖത്തിൻ്റെ സ്പർശത്തിൽ അവൾക്ക് നിഷേധിക്കാനായില്ല. അവൻ്റെ കൈവിരകൾ അവളെ പൊതിയുകയായിരുന്നു. പുറത്ത് കാതടപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബുകളുടെ ശബ്ദം, പോർവിമാനങ്ങളുടെ അലർച്ചകൾ, പ്രാണന് വേണ്ടിയുള്ള നിലവിളികൾ. അവൻ ഹെലീനയുടെ ടീഷർട്ട് വലിച്ചൂരുകയായിരുന്നു. അവളുടെ നഗ്നമായ എഴുന്നു നിന്നു. അവൾക്ക് പ്രതിഷേധിക്കാനായില്ല. ഒടുവിൽ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഡഗ്ലസ്, നീ എന്ത് തെറ്റാണ് ഈ കാണിച്ചത്? എല്ലാം വിവാഹശേഷം മതിയെന്ന് നാം തീരുമാനിച്ചതല്ലേ? അവന് മറുപടിയൊന്നും പറഞ്ഞില്ല. കൊടുങ്കാറ്റ് പോലെ ഡഗ്ലസ് ഇറങ്ങിപ്പോയി. അവൻ്റെ മനസ്സ് യുദ്ധഭൂമിയുടെ മാസ്മരികതയോട് അവൾ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കട്ടിലിൽ കിടന്ന് ഹെലീന തേങ്ങിക്കരയുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. യുദ്ധം കൊടുമ്പിരികൊള്ളുകയാണ്. ബസ്ര, ഉമ്മുഖസർ തുടങ്ങി പല പ്രധാന പ്രദേശങ്ങളും സഖ്യകക്ഷികളുടെ പട്ടാളം പിടിച്ചെടുത്തു. ഇറാഖി പട്ടാളത്തെ നിഷ്കരണം കൊന്നൊടുക്കി. നിരവധി പേരെ യുദ്ധത്തടവുകാരായി പിടികൂടി. അവനുവേണ്ടി വാങ്ങിവെച്ചിരുന്ന സ്യൂട്ടും രത്നങ്ങൾ പതിച്ച വാച്ചും ഹെലീന ഒന്നുകൂടി പരിശോധിച്ചു. തിരിച്ചു പെട്ടിയിൽ വെച്ചു. ഇവിടത്തെ ദൗത്യം കഴിഞ്ഞാൽ ഉടനെ അവനെയും കൂട്ടി നേരെ കുമരകത്തേക്ക് പോകണം. അവൻ സമ്മതിക്കാതിരിക്കില്ല. അത്രയ്ക്കാണ് അവന് തന്നോടുള്ള ഇഷ്ടം. ഹെലീന കണക്ക് കൂട്ടി. സന്ധ്യമായങ്ങാൻ തുടങ്ങിയിരുന്നു. ആശുപത്രിക്ക് ഏതാനും വാര അകലെ ഒരു വീട് സഖ്യകക്ഷികളുടെ പട്ടാളം വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓടിക്കതച്ചെത്തിയപ്പോൾ ക്യാപ്റ്റൻ ഡഗ്ലസിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ. സഖ്യകക്ഷികൾക്കെതിരെ യുദ്ധം നടത്തുന്ന ഇറാഖി രാഷ്ട്രീയ നേതാവിൻ്റെ വീടാണതെന്ന് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു. എല്ലാവരെയും ഒഴിവാക്കാൻ പട്ടാളക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം പട്ടാളം വീടിനകത്തേക്ക് ഇരച്ചു കയറി. വെടിയേറ്റ് മരിച്ച രണ്ട് കുട്ടികളുടെ മൃതദേഹം മുറിവേറ്റ വൃദ്ധനെയും കൊണ്ട് ചില പട്ടാളക്കാർ ആംബുലൻസിൽ കൂടി. രാഷ്ട്രീയ നേതാവിനെ വെടിയേറ്റ പരിക്കുകളുമായി US ആർമി പിടികൂടി. കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും. നിമിഷങ്ങൾക്കകം അവിടെ നിന്നും പട്ടാളക്കാർ ഒഴിഞ്ഞുപോയി. എന്തോ ഒരു പ്രേരണയാലെന്നവണ്ണം ആ പ്രേതഭവനത്തിലേക്ക് ഹെലീന വലിഞ്ഞുകയറി. മുറികളിൽ തകർന്ന ഫർണിച്ചറുകളും ടിവിയും കുപ്പിച്ചില്ലുകളും വിവിധ വർണ്ണങ്ങൾ ചാലിച്ച ചില്ലുകളോടുകൂടിയ ജാലകത്തിൻ്റെ കമാനങ്ങൾ. അധികവും ചില്ലുകൾ തകർന്നിരിക്കുന്നു. അങ്ങിങ്ങ് രക്തം തളം കെട്ടിക്കിടക്കുന്നു. അകത്ത് കടന്നപ്പോൾ വശങ്ങളിലെ മുറികളുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ഇച്ഛയനക്കമില്ല. പെട്ടെന്നാണ് അടഞ്ഞു കിടന്ന ഒരു മുറിയിൽ
മുറി ശ്രദ്ധയിൽപ്പെട്ടത് ആരോ ഞരങ്ങുന്ന ശബ്ദം, ഒരു പെൺശബ്ദം പോലെ. പതിയെ കാതോർത്തു, പെൺകുട്ടിയുടെ ശബ്ദം. അവൾ എന്തിനാണ് വേണ്ടി യാചിക്കുന്നത് പോലെ ഭാഷ മനസ്സിലാകുന്നില്ല. അടച്ചിട്ട ജാലകപ്പഴുതിലൂടെ പതിയെ എത്തി നോക്കി. ആ കാഴ്ച രക്തം ഉറഞ്ഞു പോകുന്നതായിരുന്നു. ഫർണിച്ചറുകൾ തകർന്നു കിടക്കുന്ന മുറിയിൽ കുപ്പിച്ചെല്ലുകൾക്കിടയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി 16 വയസ്സിലോധികം. അവളെ പൂർണ്ണ വിവസ്ത്രമാക്കി ചെറുപ്പക്കാരനായ കൊട്ടാളക്കാരൻ പെൺകുട്ടിയെ വലിച്ചിഴക്കുകയാണ് കട്ടിലേക്ക്. ഒരു കൊടുങ്കാറ്റായി ഹെലേന മുറിയിലേക്ക് തിരിച്ചു കുതിച്ചു കയറി. ഹേയ്, ആ കുട്ടിയെ ഉപദ്രവിക്കരുത്, അതിനെ വെറുതെ വിടും. ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. എനിക്ക് നിനക്കിവിടെ കാര്യമില്ല, മര്യാദക്ക് പോയിക്കോളൂ. നോക്കൂ, മറ്റു പട്ടാളക്കാരെല്ലാം പോയി. ഇങ്ങനെ കുടിലമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ശരിയല്ല. അതൊരു ചെറിയ കുട്ടിയാണ്, അതിനെ വിട്ടേക്കൂ. കൈകൾ കൂട്ടി കുതറിത്തെറിപ്പിച്ച് പെൺകുട്ടി മേശവലിപ്പിൽ നിന്നും റിവോൾവർ പുറത്തെടുത്തു. അത് കണ്ട് അയാൾ ഞെട്ടി പിന്മാറി. പെൺകുട്ടി കരഞ്ഞുകൊണ്ട് സ്വന്തം നെഞ്ചിനു നേരെ റിവോൾവറിൻ്റെ അഗ്രം അമർത്തി കാഞ്ചി വിരിച്ചത് പെട്ടെന്നായിരുന്നു. ഒന്നല്ല, രണ്ടു തവണ രക്തമൊഴുകി തളം കെട്ടി. കുട്ടിയുടെ ദേഹം അല്പം പിടഞ്ഞ ശേഷം നിശ്ചലമായി. ഹെലീന കൊടുങ്കാറ്റ് പോലെ ഓടിയകന്നു. മുറിയിൽ അവൾ പെട്ടി തുറന്നു. നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന പേറിക്കാടി സൂട്ടും രത്നങ്ങൾ പതിച്ച വാച്ചും കയ്യിലെടുത്ത് കുട്ടി കരഞ്ഞു. അവളുടെ കണ്ണുനീർ അതിനുമേൽ മഴയായി പെയ്തു. പിന്നെയെല്ലാം ശക്തിയോടെ വലിച്ചെറിഞ്ഞു. അവളുടെ സമനില തെറ്റുകയായിരുന്നു. പുറത്ത് ഈന്തപ്പനകളിൽ കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ലക്ഷ്യം തെറ്റിയ ഒട്ടകങ്ങൾ അലഞ്ഞു തിരിയുന്നു. നിനക്കിനി എൻ്റെ വക ഒരു സമ്മാനം മാത്രമേ ഉള്ളൂ, അത് നിനക്കായി ഞാൻ കരുതി വയ്ക്കുന്നു, മറക്കില്ല ഞാൻ. അവൾ വാർഡ്രോബിൽ നിന്നും റിവോൾവർ എടുത്ത് അതിനകത്ത് ഉണ്ടകളുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ലക്ഷ്യബോധമില്ലാത്ത ഒട്ടകങ്ങൾ അപ്പോഴും അലഞ്ഞു തിരിക്കുകയാണ്. ചുവപ്പ്, വെള്ള, കറുപ്പ്. കൊടുങ്കാറ്റ് ഈന്തപ്പനകളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. കാഫ് മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു. ഞാൻ നിന്നെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം, നിനക്കുള്ള ആ സമ്മാനം നൽകാം. നീ വൈകാതെ വരണം, ഇല്ലെങ്കിൽ നിന്നെ തിരക്കി ഞാൻ അങ്ങോട്ട് വരും. അവളുടെ ആത്മകഥ. യുദ്ധവിമാനം അതിശക്തമായ ആക്രോശത്തോടെ ആകാശത്തെ കീറി മുറിച്ച് കടന്നു പോകുന്നു. ചവിട്ടുപടികളിൽ ആരുടെയോ പാദ പതന ശബ്ദം. അവൾ വാതിലിൻ്റെ ലെൻസിലൂടെ നോക്കി. അതെ, അവൻ തന്നെ. അവൾ റിവോൾവർ കയ്യിലെടുത്തു. വാതിലിൽ മുട്ടുന്ന നിമിഷത്തിനു വേണ്ടി കാത്തുനിന്നു. ഇതാണ് കഥ. യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംഭവത്തെ ഇതായിട്ടുള്ള കഥയാണ്. അപ്പോൾ എല്ലാവരും വായിച്ച് അഭിപ്രായമൊക്കെ പറയണം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. കാരണം മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം. ഇത് ദേശാഭിമാനി വാരികയിൽ വന്ന സമയത്ത് നന്നായി വായിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ടൊരു കഥയും കൂടിയാണ്. ഇനി അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.